പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് രാജിക്കൊരുങ്ങുന്നു. പ്രവർത്തിക്കുന്നവരെയെല്ലാം പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുന്നതായി ബാബു ജോർജ് പറഞ്ഞു. പ്രവീൺ ചേരുന്നു. പ്രവീൺ, കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം? നിഷ, അല്പസമയം മുമ്പ് പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെച്ചതായി പ്രഖ്യാപിച്ചു. പാർട്ടിയിലെ പല നടപടികളോടും തനിക്ക് എതിർപ്പുണ്ട്. ഇക്കാരണത്താൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെക്കുന്നതായി ബാബു ജോർജ് പ്രഖ്യാപിച്ചു. ഇന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റിന് തന്റെ രാജിക്കത്ത് അയക്കുമെന്നും ബാബു ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഡി സി സി പുനഃസംഘടനാ സമിതി യോഗത്തിൽ വെച്ച് നിലവിലെ ഡി സി സി നേതൃത്വവുമായി പരസ്യമായ തർക്കത്തിലേക്ക് ബാബു ജോർജ് പോയിരുന്നു. അതിനുശേഷം നിലവിലെ ഡി സി സി പ്രസിഡന്റിന്റെ വാതിൽ ബാബു ജോർജ് ചവിട്ടി തുറക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിരുന്നു. തുടർന്ന് കെ പി സി സിക്ക് ഈ വിഷയത്തിൽ പരാതി പോവുകയും ബാബു ജോർജിനെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം സജീവമായി പാർട്ടി പരിപാടികളിൽ ബാബു ജോർജ് പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് ഇന്നാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൻ രാജിവെച്ചതായി ബാബു ജോർജ് പ്രഖ്യാപിച്ചത്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പല പ്രവർത്തനങ്ങളോടും തനിക്ക് യോജിപ്പില്ല. പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് താല്പര്യമില്ല, അവരോട് താല്പര്യമില്ല. അവരെയെല്ലാം നിസ്സാര കാരണം പറഞ്ഞ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നയമാണ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുമാത്രവുമല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ കെ പി സി സിക്ക് പരാതി പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വം പാർട്ടി പരിപാടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കുന്നു. അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, രണ്ട് തവണ എം എൽ എയും എം പിമാരും ആയവരെ ഇനിയും തുടർന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അനുവദിക്കരുത് എന്നാണ് തന്റെ നിലപാട്. അത് താൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിലുള്ള നീരസം പല നേതാക്കൾക്കും തന്നോടുമുണ്ടായിരുന്നു. പാർട്ടിയിലെ സുന്ദരനായിട്ടുള്ള ഒരു വില്ലനാണ് തനിക്കെതിരെ കരിക്കൾ നീക്കിയത്. 45 വർഷത്തിലധികം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടും അത്തരമൊരു സുന്ദരനായ വില്ലനെ കുറിച്ച് തനിക്ക് അറിയാൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വില്ലനെ കുറിച്ച് താൻ അറിഞ്ഞത്. തുടങ്ങിയ പരാമർശങ്ങളും മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ബാബു ജോർജ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന കാര്യം സംബന്ധിച്ച് ഈ ഒരു നിമിഷത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും ബാബു ജോർജ് വ്യക്തമാക്കി. നിഷ, മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. പ്രവർത്തിക്കുന്നവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുന്നതായാണ് ബാബു ജോർജിന്റെ ആരോപണം. പാർട്ടിയിലെ പല നടപടികളെയും പല നടപടികളോടുമുള്ള ഒരു പ്രതിഷേധം എന്ന രീതിക്കാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതെന്നും ബാബു ജോർജ് പറയുന്നു. പ്രവീണാണ് വിശദാംശങ്ങൾ നൽകി.